വെൽക്കം ടു അൺ അക്കാഡമി യൂട്യൂബ് വീഡിയോ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ മുനീർ, അൺ അക്കാഡമിയിലെ പുതിയ എഡ്യൂക്കേറ്ററാണ്. മാത്തമാറ്റിക്സ് റീസണിങ് പാർട്ടിലെ എഡ്യൂക്കേറ്ററാണ്. ഓക്കെ, 10th ലെവൽ PSC പരീക്ഷ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾ മുഴുവൻ ഇതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷ പ്രതീക്ഷിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. സിലബസ് എല്ലാവരും കണ്ടതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്തമാറ്റിക്സ് റീസണിംഗ് പാർട്ട് 2 പാർട്ടായിട്ടാണ് സിലബസ് പറയുന്നത്. ലഘുഗണിതം, സിമ്പിൾ അരിത്തമാറ്റിക്സ് അല്ലെങ്കിൽ സിമ്പിൾ മാത്തമാറ്റിക്സ് എന്ന പേരിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഖ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഈ 8 പോർഷനാണ് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്നായിട്ട് വരുന്നത്. ഈ 8 പോർഷനും നമുക്ക് പുതിയതല്ല, വർഷങ്ങളായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് എല്ലാ PSC പരീക്ഷകളിൽ നിന്ന് പറയാവുന്നതുപോലെ തന്നെ മുഴുവൻ പരീക്ഷകളിലും സ്ഥിരമായിട്ട് കടന്നു വരാറുള്ള ഏരിയ തന്നെയാണിത്. ഇനി റീസണിംഗ് പാർട്ടിലേക്കാണെങ്കിൽ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അല്ലെ, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന പാട്ട്, അതിലും 8 ഭാഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാനബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാന കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇങ്ങനെ 8 പോർഷനാണ് റീസണിംഗ് പാർട്ടിൽ നിന്നും പറയുന്നത്, മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്നും പറയുന്നത്. ഇതൊന്നും നമുക്ക് പുതിയ ഭാഗങ്ങളല്ല. എന്ന് മാത്രവുമല്ല, സാധാരണ നാം ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഒരു 26 മുതൽ 30 വരെ പോർഷനെങ്കിലും നാം സാധാരണ പഠിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വെറും 16 പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണ്ട വിധം ഒന്ന് കൃത്യമായി ഫോക്കസ് ചെയ്താൽ വളരെ ഈസിയിൽ ഫുൾ മാർക്ക് വാങ്ങാവുന്ന ഒരു പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷയിലെ മാത്തമാറ്റിക്സ് എന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ, കഴിഞ്ഞ LDC LGS ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ ഇതിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുടെ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 279. അപ്പോൾ 279 3 തുകയാണല്ലോ. അപ്പോഴതിനെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 3 9 27, 9 3 93 എന്നത് ആ 3 ഒറ്റ സംഖ്യയിൽ രണ്ടാമത്തതാണ്, അഥവാ അതിൻ്റെ മിഡിലുള്ളതാണ്. 93 എപ്പോഴും 3 തുക തന്ന് 3 കൊണ്ട് ഹരിച്ചാൽ മിഡിൽ 1 കിട്ടും. 5 തുക തന്ന് 5 കൊണ്ട് ഹരിച്ചാൽ മിഡിൽ 1 കിട്ടും. 7 തുക തന്ന് 7 കൊണ്ട് ഹരിച്ചാൽ മിഡിൽ 1 കിട്ടും. അത് ഇതിൻ്റെ ഗ്യാപ്പ് ഈക്വൽ ആണെങ്കിൽ, ഒറ്റ സംഖ്യകൾ 5 ഗുണിതങ്ങൾ, 3 ഗുണിതങ്ങൾ, ഇത്തരത്തിലുള്ളതൊക്കെ അതിൻ്റെ ഗ്യാപ്പ്, അവക്കിടയിലുള്ള വ്യത്യാസം തുല്യമാകുന്ന കേസിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 93 ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ എന്നത് 91 ആയിരിക്കും, അല്ലേ. ഇതിന് ശേഷമുള്ളത് 95 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ആയാൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്. ചെറുത് 91 ആണ്. ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെറുതേത് വലുതേത്? 5/7, 9/11, 3/5, 19/21. പലപ്പോഴും ഇത്തരത്തിലൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ ചെയ്യാറുള്ളത് നേരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. സത്യത്തിൽ ഈ ചോദ്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ ഈ കാണുന്ന 4 ഭിന്നസംഖ്യക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഈ 4 ഭിന്നസംഖ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ 4 ഡിനോമിനേറ്റർ ഛേദം 2 കൂടുതലാണ്. 5 കൂടുതലാണ് 7, 9 കൂടുതലാണ് 11, 3 കൂടുതലാണ് 5, 19 കൂടുതലാണ് 21. തന്നിരിക്കുന്ന ഭിന്നങ്ങളിൽ ഛേദം, ഡിനോമിനേറ്റർ താഴെയുള്ളത് അംശത്തേക്കാൾ, ന്യൂമറേറ്ററിനേക്കാൾ, മുകളിലുള്ളതിനേക്കാൾ നിശ്ചിത സംഖ്യ കൂടുതലാണെങ്കിൽ, 2 കൂടുതലാവണമെന്നല്ല, എല്ലാറ്റിലും 2 കൂടുതൽ അല്ലെങ്കിൽ എല്ലാറ്റിലും 3 കൂടുതൽ, അങ്ങനെ നിശ്ചിത സംഖ്യ കൂടുതലാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ചെറിയ സംഖ്യകളടങ്ങിയ ഭിന്നം ചെറുതും വലിയ സംഖ്യകളടങ്ങിയ ഭിന്നം വലുതുമായിരിക്കും. ചെറിയ സംഖ്യകളടങ്ങിയ ഏതാണ്? 3/5, ഇതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. വലുതടങ്ങിയ ഏതാണ്? 19/21, ഇതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഇത്രയേ ഉള്ളൂ
ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12,000 രൂപക്ക് വാങ്ങിയ ഒരു ടി വി 2,400 രൂപ നഷ്ടത്തിന് വിറ്റാൽ നഷ്ടശതമാനം എത്ര? വളരെ സിമ്പിളായ ചോദ്യമാണ്, ബേസിക്കായ ചോദ്യം. 12,000 രൂപയ്ക്കാണ് ടി വി വാങ്ങിയത്, അത് 2,400 രൂപ നഷ്ടത്തിനാണ് വിൽക്കുന്നത് എങ്കിൽ നഷ്ടശതമാനമാണ് കാണേണ്ടത്. നമുക്കറിയാം നഷ്ടശതമാനവും ലാഭശതമാനവും ഒക്കെ കാണുന്നത് കോസ്റ്റ് പ്രൈസിന്റെ ബേസിലാണ്. അതായത് നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 12,000 എത്ര ശതമാനമാണ് 2,400? ഇതാണ് കാണേണ്ടത്. 12,000 എത്ര ശതമാനമാണ് 2,400? നമുക്കറിയാം 12,000 ഒരു 0 പോയാൽ ബാക്കി 1,200 ഉള്ളത്. 1,200 10% ഇതിന്റെ ഇരട്ടി 2,400 അത് 20%. അവ 2,400 എന്നത് 20%. ഉത്തരം ഡി ആണ്, 20%. ക്ലിയർ ആണല്ലോ, സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 36 km/h വേഗതയിൽ ഓടുന്ന 340 m നീളമുള്ള ഒരു തീവണ്ടി 160 m നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദ്യം. ഇവിടെ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യം, വളരെ സൂക്ഷിച്ച് വളരെ ഈസിയിൽ ചെയ്യാവുന്ന ചോദ്യമാണ് ഇതൊക്കെ. ഇതിൽ 36 km/h വേഗതയിലാണ് നമ്മൾ ട്രെയിൻ ഓടുന്നത്. ട്രെയിന് ഓടുന്നത് 36 km/h ആണ്, പക്ഷേ നമുക്ക് km/h എന്ന യൂണിറ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം 160 m നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാനുള്ള സമയമാണ് കാണേണ്ടത്. അതിനുള്ള സമയം മണിക്കൂറുകളൊന്നും ഉണ്ടാവില്ല, സെക്കൻഡുകളെ ഉണ്ടാകൂ. മാത്രമല്ല ഓപ്ഷൻ കംപ്ലീറ്റ് എന്താണ്, സെക്കൻഡുകളാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ, കംപ്ലീറ്റ് സെക്കൻഡുകളാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 36 km/h എന്ന വേഗതയെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? 36 × 5/18 36 രണ്ട് തവണ പോകും, 2×5 10 m/s. km/h ഓർക്കുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. തിരിച്ചാണെങ്കിൽ 18/5 കൊണ്ട്. ഓക്കെ, അപ്പൊ 36 km/h എന്ന് പറയുന്നതിന് പകരം ഇനി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? 10 m/s എന്ന് പറഞ്ഞാൽ മതി. 10 m സഞ്ചരിക്കാൻ 1 s എന്ന ക്രമത്തിലാണ് ട്രെയിൻ ഓടുന്നത് എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ 340 m നീളമുള്ള തീവണ്ടിയാണ്, 160 m നീളമുള്ള പാലം കടക്കാനാണ്, പ്ലാറ്റ്ഫോം കടക്കാനാണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ ചെയ്യും? ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 160 m നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ, ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് കരുതുക. സപ്പോസ് ഇതാണ് ട്രെയിൻ, ഈ ട്രെയിൻ ഇങ്ങനെ വരികയാണ്, ഈ പ്ലാറ്റ്ഫോം ഇവിടെയുണ്ട്, ഈ ട്രെയിൻ നേരെ ഈ പ്ലാറ്റ്ഫോമിന് അടുത്തെടുത്തി, ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ടും കടന്നു പോകാനുള്ള സമയമാണ് വേണ്ടത്. ഈ പ്ലാറ്റ്ഫോമിനെ ഈ ട്രെയിൻ പൂർണ്ണമായും കടക്കണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? പ്ലാറ്റ്ഫോം ഇവിടെയുണ്ട്, ഈ ട്രെയിൻ പൂർണ്ണമായിട്ടും പ്ലാറ്റ്ഫോമിനെ കടക്കണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? സമയമല്ല, എത്ര ദൂരം സഞ്ചരിക്കണം? ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം പ്ലസ് ഈ ട്രെയിനിൻ്റെ നീളം, അത്രയും ദൂരം സഞ്ചരിക്കണം. അതേസമയം ഒരു ഒരു കുട്ടിയാണെങ്കിൽ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ മറികടക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കാനാണെങ്കിൽ അതിന് ട്രെയിനിൻ്റെ നീളം മാത്രം ഓടിയാൽ മതി. ഇവിടെ ഇതിന് നീളം വീതി എന്ന് പറയുന്നതില്ലല്ലോ. അപ്പോൾ ആ കേസിൽ ഈ ട്രെയിനിൻ്റെ നീളം മാത്രം ഓടിയാൽ മതി. അതേസമയം ഇവിടെ പ്ലാറ്റ്ഫോമിനെ മറികടക്കാനാണ്, പ്ലാറ്റ്ഫോമിനെ ഇത് കംപ്ലീറ്റ് മറികടന്നു പോകണം. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം ഓടണം. അതായത് 340 പ്ലസ് 160 ഇത്രയും ഓടണം. 0, 10, 5, 500 m ഓടണം. 500 m ഓടാൻ എത്ര സമയമെടുക്കുന്നതാണ് ചോദ്യം. നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 10 m ഓടാൻ 1 s. 10 m 1 s ആണെങ്കിൽ 500 m എത്ര സെക്കൻഡാണ്? 500 എത്ര പത്തുകളുണ്ടെന്ന് കാണണം. ദാറ്റ് മീൻസ് 500/10=50. സോ ദ ആൻസർ ഈസ് 50 s. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വരിയിൽ ആകെ 30 പേരുണ്ട്. ബേബി വരിയിൽ മുന്നിൽ നിന്ന് 6-ാമനാണ് എങ്കിൽ പിന്നിൽ ബേബി വരിയിൽ പിന്നിൽ നിന്ന് 8-ാമനാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള വളരെ ഈസി ക്വസ്റ്റ്യനാണ്. ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ, ബേബിയെ കുറിച്ച് പറയുന്നത് മുന്നിൽ നിന്ന് 6-ാമനാണ് എന്നാണ്. അപ്പോൾ 30 6 കുറച്ചാൽ 24. ഇനി അതിനോട് കൂടി ഒന്നുകൂടി കൂട്ടുക, അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? ബേബി കൂടി കൂട്ടണ്ടേ, 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്ത് ബേബി കൂടി വരണമല്ലോ. സോ ദ ആൻസർ ഈസ് 25, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ
നാല് ഓപ്ഷൻസ് ഉണ്ട് എ ബി സി ഡി. ഇതിലേതാണ് ഒറ്റയാൻ, അതായത് ഈ ഗ്രൂപ്പിൽപ്പെടാതെ ഒറ്റയായിട്ട് മാറി നിൽക്കുന്ന ഒരെണ്ണമുണ്ട്, അത് കണ്ടെത്താനാണ്. നമുക്ക് നോക്കാം, ഇവിടെ നമുക്കിത് ഓരോന്നിനും ഇക്വലൻ്റായ ഡിജിറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. സി ദാറ്റ് ഇസ് 3, എഫ് 6, ഐ 9, എൽ 12. ഓക്കെ, ദെൻ ഇതിലേക്ക് നോക്കാം. ഒ 15, ആർ 18, യു 21, എക്സ് 24. ഓക്കെ, ജെ 10, എം 13, പി 16, എസ് 19. ഓക്കെ, ദെൻ ഇവിടെ ഡി പി 16, എസ് 19, വി 22, ആൻഡ് എക്സ് 24. ഓക്കെ, 24 റൈറ്റ്, ഇവിടെ താഴേക്ക് എഴുതുന്നുണ്ട് കേട്ടോ, 24 റൈറ്റ്. യെസ്, ഇനി നോക്കൂ, ഇവിടെ 3, 6, 9, 12 മൂന്ന് കൂട്ടി, 3+3=6, 6+3=9, 9+12=3. ഇവിടെ 3 കൂട്ടിയിട്ടുണ്ട് എല്ലാറ്റിലും. 5, 15+3=18, 3+3=21, 3+3=24. ഇവിടെയും 3 കൂട്ടിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 10+3=13, 13+3=16, 16+3=19, ഇവിടെയും 3 കൂട്ടിയിട്ടുണ്ട്. ഇവിടെയോ 16+3=19, 19+3=22, 22+3=25 വരെ, പക്ഷെ ഇവിടെ 24. ഇവിടെ മാത്രം +2 ആയി, ഇത് 3 ആണെങ്കിലും ഇവിടെ മാത്രം +2 ആയി. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ പെടാതെ ഒറ്റയായിട്ട് മാറി നിൽക്കുന്നത് ഒറ്റയാൻ എന്നത് ഉത്തരം ഡി ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിലാകെ വേണ്ട കാര്യം, ഒരു ലെറ്റർ കണ്ടാൽ ആ ലെറ്ററിന് ഇക്വലൻ്റ് ആയ ഡിജിറ്റ് വളരെ പെട്ടെന്ന് ഓർക്കാൻ പറ്റണം. അത് മറ്റെന്തെങ്കിലും ടെക്നിക്കിലേക്കോ അല്ലെങ്കിൽ ലോജിക്കിലേക്കോ ഒന്നും പോകാനുള്ള സമയം ഉണ്ടാവില്ല. അതല്ലാതെ തന്നെ ലെറ്റർ കാണുമ്പോൾ തന്നെ ഡിജിറ്റ് ഉടനെ മനസ്സിലേക്ക് വരണം, ഡിജിറ്റ് കാണുമ്പോൾ തന്നെ ലെറ്റർ ഉടനെ മനസ്സിലേക്ക് വരണം. അതിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ചില ടെക്നിക്സ് ഉണ്ട്. ഓക്കെ റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 0, 7, 26, 63 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നാണ് ചോദ്യം. 0 ഉണ്ട്, 7 ഉണ്ട്, 26 ഉണ്ട്, 63 ഉണ്ട് എക്സെട്ര. ഇങ്ങനെയുള്ള ഒരു ശ്രേണിയിലെ നെക്സ്റ്റ് ടേം ആണ് കാണേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇതിലെ പാറ്റേൺ എന്ന് കണ്ടെത്തണം. സോറി, നോക്കൂ, ഇവിടെ 0, അത് 7 ആയി, 26 ആയി, 63 ആയി. വളരെ ഫേമസ് ആയൊരു സീരീസ് ആണിത്, പല തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇതിൽ ഇത്രയേ ഉള്ളൂ, ഈ 0 എന്നത് 1³ - 1 ആണ്. 1³ is 1, 1 - 1 is 0. ദെൻ 7 എന്നത് 2³ - 1, 2³ = 8 ആണ്, 8 - 1 = 7. ദെൻ 26 എന്നത് 3³ - 1, 3³ = 27 ആണ്, 27 - 1 = 26. സോ നെക്സ്റ്റ് 1 is 4³ - 1, ദാറ്റ് ഇസ് 64 - 1 = 63. ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 1³ - 1, 2³ - 1, 3³ - 1, 4³ - 1. സോ ദ നെക്സ്റ്റ് 1 will be 5³ - 1, ദാറ്റ് ഇസ് 125 - 1, 124. സോ ദ ഓപ്ഷൻ ഈസ് ബി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൻ്റെ മുമ്പൊരു കാര്യം പറയട്ടെ മക്കളെ, ലക്ഷ്യം എന്ന പേരിൽ നമ്മളൊരു ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 23rd സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ 10th level PSC പരീക്ഷയുടെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നൊരു കോഴ്സാണ്. പ്രഗത്ഭരായ എഡ്യൂക്കേറ്റേഴ്സാണ് പ്രോഗ്രാമിനുള്ളത്. 75 days ഉണ്ട്, വളരെ വിശദമായിട്ട് തന്നെ പോകും. ഫിസിക്കൽ സയൻസ്, ഇന്ത്യ കേരള ഫാക്ട്, മാത്ത് ആൻഡ് മെന്റലബിലിറ്റി, മറ്റു GK പാട്ടുകളെല്ലാം വിശദമായി ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഈ 23rd സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അതിലെ മാത്തമാറ്റിക്സ് റീസണും പാട്ട് കൈകാര്യം ചെയ്യുന്നത്. 50 sessions മാത്തമാറ്റിക്സിന് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. വളരെ ഡെപ്തിൽ ഒരുപാട് ഈസി മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാംസാണ്. ക്യുക്കർ മാത്സ്, വളരെ ഈസിയിൽ സെക്കൻഡുകൾ കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താവുന്ന മെത്തേഡ്സ് ആണ് നാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദശാംശ സംഖ്യകളുടെ ഹരണമാണ് അല്ലേ. 40 × 0.04 × 0.04 / 0.4 × 0.4 × 0.4. ഇവിടെ നമുക്ക് ഈ ദശാംശ സംഖ്യകളെ ഗുണിക്കാനും ഹരിക്കാനാണ് ചോദ്യം. ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവും നാം സ്കൂളിൽ പഠിച്ച വേറൊരു മെത്തേഡുണ്ട്. തൽക്കാലം നമുക്ക് ആ മെത്തേഡ് വേണ്ട. സ്കൂളിൽ പഠിച്ച 100, 1000, 10000 ഇതുകൊണ്ടൊക്കെ മുകളിലും താഴെയും ഒക്കെ ഗുണിക്കുന്നൊരു മെത്തേഡാണ്, നമുക്കത് വേണ്ട. നമുക്ക് മത്സര പരീക്ഷയുടെ സെക്കൻഡുകൾ കൊണ്ട് ആൻസറിലെത്താവുന്ന, കറക്റ്റ് ആൻസറിലെത്താവുന്ന മറ്റൊരു മെത്തേഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, നോക്കണേ, ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ.
ഇതിന്റെ മുകളിൽ ന്യൂമറേറ്ററിൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കുക ഇവിടെ രണ്ടെണ്ണമുണ്ട് ഇവിടെ രണ്ടെണ്ണമുണ്ട് ആകെ നാല് അക്കമാണ് പോയിന്റിന് ശേഷമുള്ളത് താഴെയോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അക്കമാണ് താഴെയുള്ളത് ക്ലിയർ ആണല്ലോ മുകളിലും താഴെയും പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം മുകളിൽ നാലെണ്ണം താഴെ മൂന്നെണ്ണം രണ്ടിടത്തും ഡിഫറൻറ്റ് എണ്ണമാണ് അപ്പോൾ അതിനെ തുല്യമാക്കുകയാണ് വേണ്ടത് മുകളിൽ നാലാണെങ്കിൽ താഴെയും നാലാക്കി മാറ്റാം മുകളിൽ മൂന്നാക്കി കുറയ്ക്കേണ്ടതില്ല മുകളിൽ നാല് സ്ഥാനമാകുമ്പോൾ താഴെയും നാല് സ്ഥാനമാക്കി കൂട്ടുക അതിനുവേണ്ടി ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെയാണല്ലോ കുറവുള്ളത് ഒരു സ്ഥാനത്തിൻ്റെ ഒരു സീറോ ഇവിടെ കൊടുക്കുക ഇപ്പം സ്ഥാനങ്ങൾ തുല്യമായല്ലോ രണ്ട് മൂന്ന് നാല് മുകളിലും താഴെയും സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായി അവസാനം പൂജ്യം ഇട്ടാൽ അതിന് വില ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം രണ്ടായാലും അവിടെ ഒരു സീറോ കൊടുക്കുക ഇപ്പം മുകളിലും താഴെയും നാലക്കം മാത്രമായി ഇനി ചെയ്യേണ്ട പണി ഇതിൽ ദശാംശം ഇല്ല എന്ന് സപ്പോസ് ചെയ്യാം അപ്പം എന്താ വരിക 40 × 4 × 4 അല്ലേ അവിടെ ദശാംശം ഇല്ലെങ്കിൽ അത് രണ്ടും ഫോറായി മാറും താഴെയോ താഴെ ഈ പോയിന്റ് ഫോർ എന്നുള്ളത് ഫോറാകും ഈ പോയിന്റ് ഫോറും ഫോറാകും അവസാനമുള്ളത് 40 മാറും മുകളിലും താഴെയും ഒരേ ഒന്ന് തന്നെയാണല്ലോ ഒരു മാറ്റമല്ലല്ലോ ഇത് വെട്ടിക്കളയുക ഉത്തരം എന്ത് കിട്ടി 1 കിട്ടി ഇനി നമ്മൾ വേറെ 0 ഒന്നും ഇടേണ്ടതില്ല ഇവിടെ നമുക്ക് ഹരിച്ച് കിട്ടുമ്പോൾ അതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് മതി വേറെ അഡീഷണൽ പോയിന്റ് ഇടേണ്ടതില്ല അഡീഷണൽ 0 അല്ല അഡീഷണൽ പോയിന്റ് ഒന്നും നാം തൽക്കാലം വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല ഈ ആൻസറിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ റൈറ്റ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത് പ്രത്യേകം ഓർക്കുക ദശാംശ സംഖ്യകളെ ഹരിക്കണമെങ്കിൽ കൺവെൻഷനലി പഠിച്ചു വന്ന പാരമ്പര്യമായി പഠിച്ചു വന്ന മെത്തേഡ് ഒന്നും വേണ്ട നമുക്ക് ഈ മെത്തേഡിൽ തന്നെ ഏത് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ ഈസിയിൽ തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം 8, 12, 16 ഇവയുടെ ഉസാഖ എന്ത് എന്നാണ് ചോദ്യം അല്ലേ ഇതിൻ്റെ ഉസാഖയാണ് കാണേണ്ടത് ഉത്തമ സാധാരണ ഘടകം സ്കൂളിൽ നാം ഉസാഖ കാണാൻ വേണ്ടി ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ വരച്ച് ഒരു ഘടകക്രിയ മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ട് തൽക്കാലം നമുക്ക് ആ മെത്തേഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല നോക്കു മക്കളെ ഇതിൽ ഈ കാണുന്ന 8, 12, 16 ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് 8 ആ 8, 12, 16 പൂർണ്ണമായിട്ടും പോകുന്നുണ്ടോ അതായത് 12നെയും 16നെയും പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല ഹരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നുണ്ടെങ്കിൽ ആ 8 ഉത്തരം കഴിയുന്നില്ല എങ്കിൽ ഈ 8 പകുതി എടുക്കുക 8 പകുതി എത്ര 4 അതായത് 8 അടുത്തുള്ള ഘടകം 4 ആ 4 ഈ 12 16 പൂർണ്ണമായിട്ടും പോകുന്നുണ്ടോ പോകുന്നുണ്ട് പോകുക മീൻസ് ഹരിക്കാൻ കഴിയുന്നുണ്ടോ 12നെയും 4 കൊണ്ട് ഹരിക്കാം 16നെയും 4 കൊണ്ടിരിക്കാം അതുകൊണ്ട് ഉത്തരം 4 ഉസാഖ 4 ക്ലിയർ ആണല്ലോ ഈ രീതിയിൽ മാത്രം ഉസാഖ കണ്ടാൽ മതി ഇതിന് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം റൂട്ട് ഓഫ് 0.0081 ഇതിൻ്റെ വില എന്താന്ന് ചോദ്യം റൂട്ട് ഓഫ് 0.0081 നോക്കാം നമുക്ക് ഇങ്ങനെ ദശാംശ സംഖ്യയുടെ റൂട്ട് കാണേണ്ടി വന്നാൽ ചെയ്യേണ്ടത് ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവും നാം ആൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇവിടെ നാം ചെയ്യേണ്ടത് ഇതിൽ പോയിന്റ് ഇല്ലാന്ന് കരുതുക പോയിന്റ് ഇല്ലെങ്കിൽ ഇതെന്താ 81 ആ 81 റൂട്ട് എത്രയാ 9 ക്ലിയർ ആ 9 എഴുതുക ഇനി ഇതിൽ പോയിന്റിന് ശേഷം ആകെ എത്ര അക്കങ്ങളുണ്ട് 4 ആ 4 പകുതി എത്രയാണ് 2 അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം 0 ഒരു 0 കൊടുത്താൽ 2 സ്ഥാനമായി 0.09 ഉത്തരം അപ്പൊ സ്ക്വയർ റൂട്ട് വർഗമൂലം കാണുന്ന കേസിൽ ദശാംശം ഇല്ലാന്ന് കരുതുക എന്നിട്ട് അതിന്റെ റൂട്ട് കാണാം ആ ക്വസ്റ്റ്യനിലെ ദശാംശത്തിന് ശേഷം ആകെ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക എത്രയാണ് ഉള്ളത് അതിന്റെ പകുതി എടുക്കുക അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക ആൻസറായി ക്ലിയർ ആണല്ലോ മക്കളെ ഞാൻ അവസാനിക്കുകയാണ് നാം തൽക്കാലം ഇന്ന് 10 ഡിസ്കസ് ചെയ്തത് വരും ദിവസങ്ങളിൽ ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് 10 മാത്രമേ സാധിച്ചുള്ളൂ എന്തായാലും ഈ വരുന്ന 23 സ്റ്റാർട്ട് ചെയ്യുന്ന ലക്ഷ്യം എന്ന നമ്മുടെ പുതിയ ബാച്ചാണ് ബാച്ച് 3 ആ ബാച്ചിലേക്ക് മക്കളെല്ലാവരും ഉണ്ടായിരിക്കണം നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയണം എന്ന് മാത്രമല്ല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന് വിറ്റ്നസ് ആണ് നമ്മളൊക്കെ സാക്ഷികളാണ് നമ്മളൊക്കെ എന്താണ് ആ മാറ്റം PSCയിൽ പുതിയൊരു രീതിയിലേക്ക് PSCയിലെ കാര്യങ്ങൾ പോയിരിക്കുകയാണ് PSCയുടെ പരീക്ഷ തന്നെ 2 പരീക്ഷയായിട്ട് മാറിയിരിക്കുകയാണ് ഈ മാറ്റത്തിൽ ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് നമ്മളൊക്കെ
ഈ ആദ്യ പരീക്ഷ എഴുതി ഇതിലെ ആദ്യത്തെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിലെത്തി അപ്പോയിൻമെൻ്റ് വാങ്ങാൻ നമുക്ക് കഴിയണം. എന്നിട്ട് കാലശേഷം നമുക്ക് പറയാൻ പറ്റണം പി എസ് സിയുടെ ഫസ്റ്റ് ലെവൽ എക്സാമിനേഷൻ വന്ന ആദ്യ റാങ്ക് ലിസ്റ്റിൽ സർവീസിൽ കയറിയവനാണ് ഞാൻ എന്ന് പറയാൻ പറ്റണം. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്.